मत वीडियो स्वागत इन ऐसी ड्राइविंग वीडियो आंगिंग पार्किंग ऐरियाल वी अवड़िंग वीतुपा ऐडिलोटर इत लिडिल षोपा ना अयर्ल षोपिंग सूपर मार्केट अब अरुरी पार्किंग ऐरिया ऐसे वेलोटी अब इवे आवश्यक कस्टमर के आवश्यक वे पार्किंग ऐरिया ऑलमोस्ट फिल इन लिडिल षोप इवे वेट साधन कशे ना साधन कल നമ്മുടെ സാധനം നമ്മൾ ഈ വെജിറ്റബിൾ ആണെങ്കിൽ തന്നെ ഈ വെണ്ടയ്ക്ക പടവലങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടത്തില്ല പിന്നെ റൈസ് നോക്കുവാണെങ്കിൽ ഡബിൾ ഹോഴ്സിന്റെ റൈസ് അങ്ങനെയുള്ള റൈസ് ഒന്നും കിട്ടയില്ല മറ്റുള്ള കോമൺ ആയിട്ടുള്ള സാധനങ്ങൾ മുഴുവൻ നമുക്ക് കിട്ടും നമുക്ക് ഇവിടുന്ന് റൈറ്റ് ആണ് പോവേണ്ടത് ग्रीन अब ना नाटे व्यतस्त ट्राफिक रूलस ग्रीन आने नमुक रईटे येलो बोक्सलोट कैटेप स्रेट वी वन अब स्रेट वे वन अब नमक रईट നമ്മളിങ്ങനെ യെല്ലോ ബോക്സിലോട്ട് കേറ്റി വെച്ചതിനു ശേഷം ഇവിടെ ഇങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്ത് നിന്നിട്ട് ആ സ്ട്രൈറ്റ് നമുക്ക് വണ്ടി ഒന്നും വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ഇപ്പോ ഇവിടെ യെല്ലോ ആയി യെല്ലോ ആയപ്പോഴേക്കും അവിടെ റെഡ് ആവും റെഡ് ആക്കിയപ്പോൾ നമ്മൾ നേരെ ആ റൈറ്റിലോട്ട് അങ്ങ് എടുക്കണം യെല്ലോ ബോക്സിൽ വെച്ചതിനു ശേഷം അവിടെ റെഡ് ആയാലും നമ്മൾ അങ്ങ് എടുത്തോണം പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനല്ലല്ലോ റെഡ് ആയി കഴിഞ്ഞാൽ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ടായിരുന്നു ചെറിയൊരു വ്യത്യാസമുണ്ട് അത്രയേ മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല ഇന്ന് ക്ലൈമറ്റ് നോക്കിയേ ആ മൂടി കിടക്കുക മഴ ഏത് നിമിഷം വേണമെങ്കിലും പെയ്യാം അതുപോലെ വെളിയിൽ നല്ല തണുത്ത അന്തരീക്ഷമാണ് വെളിയിൽ ഇന്ന് ശനിയാഴ്ചയല്ലേ ഇന്ന് ശനിയാഴ്ചയല്ലേ ഓടി അതെ സാറ്റർഡേ ആണ് ഇന്ന് അതുകൊണ്ട് ചെറുതായിട്ട് റോഡിലൊക്കെ റഷൊക്കെ കുറവാണ് നമ്മുടെ നാട്ടിൽ ഇതുപോലെ റൗണ്ട് എബൌട്ട് ഒത്തിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ സിഗ്നൽ ഇല്ലാതെ തന്നെ എല്ലാവർക്കും ഡ്രൈവ് ചെയ്ത് പോകും അവരവരുടെ എന്താ പറയുക സൈഡ് നോക്കി ഇൻഡിക്കേറ്റർ ഒക്കെ ഇട്ട് സുഖമായിട്ട് നമുക്ക് ഓടിച്ചുകൊണ്ട് പോകണം ചെറിയൊരു വഴി കൂടാണ് നമ്മൾ പോകുന്നത്
സൈഡ് ക്ലിയർ ആയി. നമുക്കപ്പോൾ നേരെ അടുത്ത റോഡിലോട്ട് നമ്മൾ ഇറങ്ങി. അപ്പോൾ ഇവിടെ നമ്മൾ ഇങ്ങനെ പോവാണ്. ഒരു സി ആർ വി കിടക്കുന്നുണ്ട്. സി ആർ വി ഉണ്ട്, ഫ്രണ്ടിൽ ഒരു ടൊയോട്ട കൊറോള പഴയ ഒരു മോഡലുണ്ട്. എന്താ 03WD അതിൻ്റെ നമ്പർ പ്ലേറ്റ് ഉണ്ട്. അത് 2003 വണ്ടിയാണ്. അത് കിടക്കുന്ന വണ്ടിയുണ്ട്, അവിടെ ഫ്രണ്ടിൽ കിടക്കുന്നുണ്ട് സി ആർ വി. അത് 2014 വണ്ടിയാണ്. അങ്ങനെ ഇവിടുത്തെ നമ്പർ പ്ലേറ്റ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് വർഷത്തെയാണ്, ഏത് മാസത്തിലുള്ള മാസം ഇവിടെ രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. വർഷത്തിൽ 12 മാസത്തെ 6-6 മാറ്റിയിരിക്കുകയാണ്. അപ്പം ഈ ജനുവരി മുതൽ ജൂൺ വരെയുള്ള വണ്ടി ഒന്നൊന്നും കാണിക്കും. ജൂൺ കഴിഞ്ഞിട്ട് ഡിസംബർ വരെയുള്ള വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടെന്നും കാണിക്കും. അതായത് ഇപ്പോൾ ഒന്നാണ്ട് ആ ഫ്രണ്ടിൽ കിടക്കുന്ന വണ്ടി 2014 2014 2 എന്നല്ലേ ഇരിക്കുന്നത്. അപ്പോൾ 14 2 എഴുതുമ്പോൾ അത് 2014 മോഡല് 6 മാസം കഴിഞ്ഞതിന് ശേഷമുള്ള വണ്ടിയാണ്, രജിസ്റ്റർ ചെയ്തിരിക്കുന്ന വണ്ടിയാണത്. അങ്ങനെയാണ് ഇവിടെ ഓരോ വണ്ടിയുടെ പ്ലേറ്റ് നോക്കി നമുക്ക് ഏത് വർഷത്തിലുള്ളതാണെന്ന് ഓൾമോസ്റ്റ് നമുക്ക്. അപ്പോൾ ഒത്തിരി പഴയ വണ്ടി ഒരു ഓരോ നമ്മുടെ നാട്ടിൽ എൻ്റെ വീട്ട് നേരത്തെ ബ്ലാക്ക് ബോർഡിൽ വൈറ്റ് ആയിട്ടല്ലായിരുന്നു എഴുതിയിരുന്നത്, വൈറ്റ് കൊണ്ടല്ലായിരുന്നു. ഇപ്പോൾ അതിന് മാറ്റം വരുത്തിയില്ലേ. അതുപോലെ പണ്ടത്തെ കുറച്ച് മോഡലൊക്കെ നോക്കി കഴിഞ്ഞാലും മനസ്സിലാക്കാൻ ഒപ്പത്തില്ല. പഴയ പ്രൊസീജിയർ എന്തോ നമുക്ക് എനിക്കും അറിയത്തില്ല. ഇപ്പോഴത്തെ എല്ലാം അങ്ങനെയാണ് കേട്ടോ നോക്കണേ. നമ്പർ പ്ലേറ്റ് നോക്കി നമുക്ക് അറിയണം ഏത് വർഷത്തെ വണ്ടിയാണെന്നുള്ളത് നമുക്ക് ഒരു നോക്കി അറിയണം. അടുത്ത റൗണ്ട് പോയിട്ട് എത്തിയിരിക്കുകയാണ്. റൈറ്റിൽ നിന്ന് വണ്ടി ഒന്നും വരുന്നില്ല. നമ്മൾ നേരെ എടുത്തു, എന്നിട്ട് നമുക്ക് എക്സിറ്റ് എടുക്കണം. എക്സിറ്റ് സിഗ്നൽ ഇട്ടു. ഇതൊരു ലീഡിലാണ്, ഇപ്പുറത്താണ് റൈറ്റ് സൈഡിൽ കാണുന്നത്. സെന്റർ എന്ന് പറയില്ലേ, ഒരു കുറച്ച് ഒത്തിരി ഏക്കർ സ്ഥലത്ത് ഒത്തിരി ഷോപ്പുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആ മാനൂർ വെസ്റ്റ്. അപ്പം ഇനി ഞങ്ങൾ ഇനി അടുത്തത് പോകുന്നത് മാനൂർ വെസ്റ്റിലോട്ടാണ് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പിള്ളേർക്ക് ഒത്തിരി ടോയ്സ് കടയും അത് ഇതൊക്കെ ഉണ്ട്, അതൊക്കെ മേടിക്കാനും മക്കളെ ടെൻഡൻസി പിള്ളേർ രണ്ടുപേരും പറയും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർക്ക് ആണെങ്കിൽ അങ്ങോട്ട് പോകുന്നത് ഭയങ്കര താല്പര്യമാണ് കേട്ടോ, ഒരു രക്ഷയില്ല. മാനൂർ വെസ്റ്റിൽ പോകുന്ന പറഞ്ഞാൽ അപ്പം ചാടി വണ്ടി കയറിക്കോളും. ചവിട്ടിക്കൂ, വണ്ടി ചവിട്ടിക്കൂ. റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടികൾ വന്നോണ്ടിരിപ്പുണ്ട്. അപ്പം നമുക്കുള്ള സ്പേസ് കിട്ടി. നമുക്കുള്ള സ്പേസ് കിട്ടിയപ്പോൾ നമുക്ക് പോവാം. കേട്ട കുറെ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയുണ്ടോ? ഗോൾസ് വാങ്ങാൻ്റെ ഗോൾഫ് എന്ന് പറഞ്ഞൊരു വണ്ടിയാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇവിടെ അയർലൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും എന്താ പറയുന്നത് വളരെ ഒത്തിരി മോഡൽ വണ്ടികൾ നമുക്ക് കാണാനൊക്കെ കേട്ടോ. ഇപ്പോൾ ഞാൻ GCCയിലുള്ളപ്പോൾ എന്താ പറയുന്നത് ടൊയോട്ടയുടെ മെയിനായിട്ടുള്ള വണ്ടി ഏതൊക്കെയാണ്, കൊറോളയുണ്ട്, പിന്നെ സെഡാൻ ടൈപ്പ് കൊറോള, പിന്നാണെങ്കിൽ യാരിസ്, ഫോർച്യൂണറ്, പിന്നെ ഏതായിരുന്നു ഈ ടൊയോട്ടയുടെ വണ്ടി, അങ്ങനെ ടൊയോട്ട പ്രിയസ് അവിടെ ഇല്ല. ടൊയോട്ട നോ എലൻട്ര, ഹുണ്ടായാണ് എലൻട്ര, ഹുണ്ടായുടെ. അപ്പോൾ അങ്ങനെ കുറച്ചേറെ വണ്ടിയുള്ളൂ. പക്ഷേ ഇവിടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഒരേ കമ്പനിയുടെ ആണെങ്കിൽ നമുക്ക് അറിയാത്ത ഒത്തിരി മോഡൽ വണ്ടിയുണ്ട് കേട്ടോ.
കാരണം നിസാൻ്റെ ഇത് പോകുന്ന വണ്ടിയാണ്, നിസാൻ ക്യാഷ് കായ് എന്ന് പറയുന്നൊരു വണ്ടിയാണ്, നല്ല വണ്ടിയാണ് നിസാൻ ക്യാഷ് കായ്. കിയയുടെ സ്പോട്ടേജ്, കിയയുടെ സ്പോട്ടേജ്, പിന്നെ അതിനുശേഷം വേണ്ട നമ്മൾ ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടിയാണെന്ന് അറിയത്തില്ല കേട്ടോ. ഇത് മുഴുവൻ ഷോപ്പിംഗ് സെന്ററുകളാണ്, നമുക്ക് എന്ത് സാധനം തുണികളുണ്ട്, തുണികളുടെ വലിയ ഷോറൂമുണ്ട്, പിന്നെ ഇലക്ട്രോണിക്സിന്റെ ഷോറൂമുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് ഹാവിനോമിനി കയറാനുള്ള ഒരു ഒരു ചെറിയൊരു ഒരു പ്ലാനാണ്. ടി കെ മാക്സ് അല്ലേ? TK Maxx ഹോം സ്റ്റോർ, വീട്ടിലേക്കുള്ള എല്ലാ സാധനങ്ങളും, എന്ത് സാധനം വേണമെങ്കിലും അവിടെ ഹോം സ്റ്റോറിലോട്ട് കയറി കഴിഞ്ഞാൽ എല്ലാ സാധനം കിട്ടും. സ്മിത്തിലോട്ട് കയറി കഴിഞ്ഞാൽ പിള്ളേർ കളിക്കാനുള്ള എല്ലാ അതെ എല്ലാ സാധനങ്ങളും കിട്ടും. ഞാൻ പറയാം, അച്ഛന്മാരെല്ലാം കേറുവാണെങ്കിൽ ഹാർവിനോമൻ എന്തൊക്കെ പെറുക്കിരുന്നു അപ്പൊ ഞങ്ങൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ എന്താ പറയുന്നത് വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും, നമ്മുടെ മാനൂർ വെസ്റ്റിലെ വിശേഷങ്ങളുമായിട്ട് വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. അപ്പം അതുവരേക്കും ഗുഡ് ബൈ. ഇനി ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നവരാരെങ്കിലും നമ്മുടെ എന്താ പറയുന്നത് ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം, അതുവരേക്കും